അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അന്ന് മഹതി ഇസ്ലാമിക വിശ്വാസത്തിലല്ല എന്നാലും പറഞ്ഞു നബിയേ നിബിയേ സ്വതന്ത്രയായ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൂടെ കിടക്കുന്ന ശാരീരിക ബന്ധമല്ലാതെ അന്യരു പുരുഷന്റെ കൂടെ കിടക്കുമോ നബിയേ അങ്ങനെ വേണോ ആ സത്യം സത്യം ചെയ്യണം പറഞ്ഞു ഞാൻ ഞാൻ അപ്പോഴാണ് ആ വ്യഭിചാരത്തിന്റെ ആകത്തുക പുരുഷന്മാര് മക്കള് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും മറവിൽ ഓടിപ്പോകുന്ന അവസാനം പിശാച്ച് കൊണ്ടെത്തിക്കുന്നത് എന്തൊക്കെയോ ഫാൻസി ഷേക്സ്പിയറുടെ പ്ലേ ഒക്കെ വായിച്ചിട്ട് ഷേക്സ്പിയറിന്റെ കഥ വായിച്ചിട്ട് പ്രേമത്തിൽ ശരീരവും മനസ്സും അങ്ങ് മുഴുകിയിട്ട് ഞങ്ങൾക്ക് ശാരീരിക ബന്ധമൊന്നുമില്ല ഞങ്ങൾ സ്നേഹമാണ് പച്ചയായ പ്രേമം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന പ്രേമത്തെ പിശാച്ച് കൊണ്ടെത്തിക്കുന്നത് വ്യഭിചാരത്തിലേക്കാണ് ഹിന്ദി ബി പറയുന്നു ഹലാലാണെങ്കിൽ തന്നെ എത്ര മോശമാണത് പിന്നെയാണോ ഹറാം മനുഷ്യൻ തന്റെ ഇണയിലൂടെ അനുഭവിക്കുന്ന ഈ ഒരു ആസ്വാദനം അതുപോലും ആരും കാണരുതെന്ന് പറഞ്ഞ് സ്വകാര്യതയിൽ നടക്കുന്ന ഹലാല് പോലും സ്വകാര്യതയിൽ ആ സംഭവമാണോ ഹറാമിലൂടെ ആളുകൾ ആസ്വദിക്കുന്നത് വാക്കാണത് ഹലാലിൽ തന്നെ എത്ര മോശമാണത് അതിനൊക്കെ സാഹചര്യവും സന്ദർഭവും വേണ്ടേ ആ ഒരു തിന്മയാണോ ഹറാം ഉദ്ദേശിച്ചുകൊണ്ട് അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ പുരുഷന്മാരും പുരുഷന്മാരെ നാക്കിലാക്കാൻ പെൺകുട്ടികളും എത്ര മോശമാണ് നബിയേ അതെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അന്ന് മഹതിയായ ഹിന്ദു റോഹ്ൻഹാ കാരണം അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പും വലിയ സംസ്കാരമുള്ളവരാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഹൈന്ദവ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ വോളന്റിയർമാരാണ് എത്ര മനോഹരമാണ് നല്ല സംസ്കാരവും നല്ല സദാചാരവും നല്ല വ്യക്തിത്വവും നല്ല മനുഷ്യത്വവും ഉള്ള ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുള്ള അവരുടെ പ്രതിനിധികളാണ് നമ്മുടെ ഈ പരിപാടിക്ക് വളണ്ടിയർമാരായി നിൽക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഈ നന്മ ലോകാവസാനം വരെ നമ്മുടെ രാജ്യത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ ഹിതായത്തിന്റെ കവാടം അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ എന്ന് ആ ചെയ്യുകയാണ് ഹിന്ദു റവിയുള്ള സദാചാരമാണത് നിബിയേ സ്വതന്ത്രയായ ഒരു പെണ്ണ് ചോദിക്കുകയാണ് നമ്മൾ അറിയണം സഹോദരന്മാരെ മനുഷ്യനെ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുന്നു ആദ്യമായി ആദൻ നബി അലിഹിസ്സലാമിനെ പിശാച്ച് തറപറ്റിച്ചു കൊണ്ട് ചെയ്ത പണി എന്താണെന്നറിയോ ആദൻ അലിഹിസ്സലാമിന്റെ വസ്ത്രം അഴിച്ചു മാറ്റലാണ് അതല്ലേ നടന്നത് ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് ട്രീ ക്രിസ്ത്യാനികൾ പറയും ആപ്പിൾ ആണ് അങ്ങനെ ചിലർ പറയാ ത്രീ ആപ്പിൾ ചേഞ്ച് ദ വേൾഡ് മൂന്ന് ആപ്പിളുകൾ ലോകത്തെ ആകെ മാറ്റിമറിച്ചു എന്ന് പറയാറുണ്ട് മൂന്ന് ആപ്പിളുകൾ ഒന്ന് നമ്മുടെ സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ ആപ്പിൾ ഫോൺ മറ്റൊന്ന് സർ ഐസക്യൂട്ടന്റെ തലയിലേക്ക് വീണ ആപ്പിൾ മൂന്നാമത്തേത് ആദൻ നബി തിന്നു എന്ന് പറയപ്പെടുന്ന നമ്മൾ പറയില്ല ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ആപ്പിൾ തിന്നപ്പോഴ ഭൂമിക്ക് വരേണ്ടി വന്നത് ഈ മൂന്ന് ആപ്പിളുകൾ മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി എന്ന് വന്നത് രണ്ടെണ്ണം നമുക്ക് അംഗീകരിക്കാം മൂന്നാമത്തേത് നമുക്കറിയില്ല നമ്മുടെ നമ്മുടെ ഗ്രന്ഥങ്ങളിലും പ്രമാണങ്ങളിലും അത് ആപ്പിൾ ട്രീ ആയിരുന്നു എന്നില്ല വന്നിട്ടില്ല കണ്ടിട്ടില്ല അള്ളാഹു ആലം പക്ഷേ ആദൻ നബിയോട് അള്ളാഹു പറയുന്നു ആദൻ നബിയെ ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോകരുത് പോയി ടെഷൻ ഉണ്ടായി എന്താ സംഭവിച്ചെന്നറിയോ അവർ രണ്ടുപേരുടെയും ആദം അലി ഹിസ്സാമിന്റെയും രഹസ്യ ഭാഗങ്ങൾ വെളിവാകുകയാണ് ഉണ്ടായത് വസ്ത്രമങ്ങി പോയി സ്വർഗീയ വസ്ത്രങ്ങള് പിശാചാദ്യം ആദ്യം ഉപദേശിച്ചത് മനുഷ്യന്റെ പൈശാചിക ചിന്തകളെ ആദ്യമായി പിശാച്ച് അവിടെ തുടങ്ങി വെച്ചത് മനുഷ്യർ അറത്ത് കാണുന്ന അവസ്ഥയിലൂടെയാണ് قران أن هذا النبي بومي ليك بو يعني اللي وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبا فقلنا يا آدم إن هذا عدو لك ولزوجك സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഭൂമി ലോകത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടുകൾ വരാനുണ്ട് അതെന്നപിയെ നിങ്ങൾക്കിവിടെ വിശപ്പുണ്ടാവുകയില്ല നിങ്ങൾക്ക് നഗ്നനായി നടക്കേണ്ടി വരികയുമില്ല ഈ സ്വർഗത്തിൽ പക്ഷെ ഭൂമി പോയാൽ വസ്ത്രം നിങ്ങൾ കണ്ടുപിടിക്കണം ഭക്ഷണം നിങ്ങൾ തേടി പിടിക്കണം ഇവിടെ വെയിലുകൊള്ളേണ്ടി വരില്ല ഇവിടെ നിങ്ങൾക്ക് ദാഹാർത്തനായി നടക്കുകയും വേണ്ട കുടിക്കാനും ഭുജിക്കാനും അന്തി ഉറങ്ങാനും വസ്ത്രം ധരിക്കാനും നിങ്ങൾക്കിവിടെയെല്ലാ സൗകര്യവും സൗകര്യവുമുണ്ട് പിശാച്ച് നിങ്ങളെ പിഴപ്പിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ഭൂമിയിലേക്ക് പോയാൽ കഷ്ടപ്പാട് വരുമെന്ന് മഹാനായ ആദന്യപെരഹിസലാമിനോട് ആ കഷ്ടപ്പാട് വിവാഹത്തിലുണ്ട് മനുഷ്യന്റെ വൈകാരികതയെ ശമിപ്പിക്കാനുള്ള മനുഷ്യന്റെ ഓട്ടത്തിലുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ മഹർ വേണം ചെലവ് വേണം ഒരു കുടുംബത്തെ ഏറ്റെടുക്കണം ശാരീരികമായ ബന്ധങ്ങൾ പോലും മനുഷ്യന്റെ അധ്വാനമാണ് അങ്ങനെയാണ് മഹാനായിമാം കുർത്തുബീ ഞങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നിട്ടുണ്ടാകുന്ന ആസ്വാദനം ഹറാമിലൂടെയാണെങ്കിൽ എത്ര മോശമാണത് നീ കാത്തുരക്ഷിക്കണേ ചമ്പുരാനേ കാത്തുരക്ഷിക്കണേ റബ്ബേ നാലാളുകൾ മൂന്നാളുകൾ ഒരു ഗുഹയുടെ ഉള്ളിൽ അകപ്പെട്ട കഥ പറഞ്ഞു തന്നിട്ടുണ്ട് റസൂർ വസ്ല്ലം ഓരോരുത്തരും അവനവർ ചെയ്ത നന്മയാണ് അവിടെ നിന്ന് ചെയ്തത് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് എന്താ എൻറെ അമ്മാവെന്റെ മകളുമായി ഞാൻ പ്രേമത്തിലായിരുന്നു അള്ളാഹുവേ പേരും ഗുഹയുടെ ഒരു വലിയ ഉള്ളിലാറ വന്നിട്ടങ്ങ് താഴെ വീണ് ഗുഹാമുഖം അടച്ചു അവരാരും തള്ളിയിട്ട് അത് പോകുന്നില്ല നിലവിളിച്ചാലും കേൾക്കൂല്ല അവര് പറഞ്ഞു നമുക്ക് ആയിരക്കാം നമ്മൾ അള്ളാഹുവിന് മാത്രം ചെയ്ത ഒരു നന്മയെ മുൻനിർത്തി ഒരാൾ ഉമ്മയെ വാപ്പയെ നോക്കിയ കഥ പറഞ്ഞു അല്ലേ എൻ്റെ ഉമ്മാക്ക് ഞാൻ ഉമ്മ പാല് കുടിച്ചിട്ടേ എൻ്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുക്കുമായിരുന്നുള്ളൂ എൻ്റെ ആടിന് കറന്ന പാല് ഒരു ദിവസം വന്നപ്പോൾ ഉമ്മ ഉറങ്ങുകയാണ് ഉമ്മയെ ഉണർത്തിയില്ല നേരം വെളുക്കുന്നവരെ പാൽപാത്രവുമായി കാത്തിരുന്നു മക്കള് കൈപിടിച്ച് കരഞ്ഞുപ്പ വിശക്കുന്നു ഞാൻ പറഞ്ഞു മക്കളെ എൻ്റെ ഉമ്മ കഴിക്കാതെ തരില്ല അങ്ങനെ നേരം വെളുത്ത് ഉമ്മയെ വിളിച്ചില്ല നേരം വെളുത്ത് ഉമ്മ കണ്ണു തുറന്നപ്പോ മോനെ ഇത്രയും നേരം ഇവിടെ എന്ന് ചോദിച്ചു അതേ ഉമ്മ നിങ്ങൾ പാല് കുടിച്ചിട്ട് വേണം എനിക്കും മക്കൾക്കും ഭാര്യക്കും ഉമ്മ കുടിക്കാത്തത് കൊണ്ട് ഞാൻ ആരെയും കുടിപ്പിച്ചിട്ടില്ല അങ്ങനെ ഉമ്മയുടെ തൊണ്ടയിലേക്ക് ആ പാലിന്റെ അംശം കയറിയിറങ്ങിയതിന്റെ ശേഷമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തത് ലോഹവേ ഞാൻ ചെയ്ത നിനക്ക് വേണ്ടിയാണ് ഒരു കഥാ രണ്ടാമത്താള് പറഞ്ഞു റബ്ബേ എൻ്റെ ഒരു എംപ്ലോയി എനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരാൾ അയാളുടെ ശമ്പളം അന്നത്തെ വേതനം വാങ്ങിക്കാതെ തിരിച്ചുപോയി ആ വേതനം ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ പത്ത് ദിന പത്ത് ദൃഹം അതിന് ഞാൻ ഒരു ആടുംകുട്ടിയെ വാങ്ങി രണ്ടെണ്ണത്തെ വാങ്ങി അതിന് കുഞ്ഞുങ്ങളുണ്ടായി ഒരു താഴ്വര നിറയേ നിറയെ അയാളുടെ ഒരു ദിവസത്തെ വേതനം കൊണ്ട് ഞാൻ വരുമാനമാക്കി കൊടുത്തു ആയിരക്കണക്കിന് ആടുകള് ഈ മനുഷ്യൻ പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു എന്റെ ശമ്പളം എവിടെ ഒരു ദിവസത്തെ കൂലി ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ലാഹുവേ ഈ കാണുന്ന എല്ലാ ആട്ടിൻ പറ്റങ്ങളും നിങ്ങൾ കൂലിയാണ് ഒരു ദിവസത്തെ കൂലിയല്ലേ ഞാൻ വാങ്ങിക്കാതെ പോയത് അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പരിപോഷിപ്പിച്ചതാണ് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തു അത് വളർന്നു ഈ കാണുന്നതെല്ലാം നിങ്ങളുടേതാണ് മനുഷ്യൻ വന്ന് ആയിരക്കണക്കിന് ആടുകളെ ൊണ്ടുപോയി ഒന്നുപോലും ഇതിനെനിക്ക് വളർത്തി തന്ന നിങ്ങൾക്ക് കിടക്കട്ടെ എന്ന് പറയുകയോ ഒരു നന്ദി പോലും താങ്ക് യു എന്ന് പോലും അറബിയിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലാവട്ടെ നന്ദി എന്ന് പോലും പറയാതെ ആ മനുഷ്യൻ കൊണ്ടുപോയി റബ്ബെ എനിക്കതിൽ വിഷമല്ല ഞാൻ അയാൾക്ക് ആ ശമ്പളം കൊടുത്താൽ മതി പക്ഷേ ഞാൻ അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഈ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ മുഴുവൻ ലാഭവും മുതലും അയാൾ കൊണ്ടുപോയി ഇത് ഞാൻ ചെയ്ത് നിനക്ക് വേണ്ടിയാണ് ഇത് രണ്ടും പറഞ്ഞപ്പോൾ ഗുഹാമുഖത്തുന്നത് പാറങ്ങനെ അനങ്ങുകയാണ് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല മൂന്നാമത് പറഞ്ഞ സംഭവം ഇതാണ് അല്ലാഹുവേ എൻ്റെ അമ്മാവന്റെ മകൾ അവൾ സുന്ദരിയായിരുന്നു ഞാൻ പൈസക്കാരനാണ് അവളെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവൾ അള്ളാഹുവെ നിന്നെ ഭയപ്പെടുന്ന പെണ്ണായിരുന്നു അങ്ങനെ അവൾക്ക് കാശിനൊരാവശ്യം വന്നപ്പോ എന്നോട് ചോദിച്ചു കടമായിട്ട് ചെറുപ്പക്കാരോചിക്ക ഈ വക വിഷയങ്ങളിലാണ് പ്രേമബന്ധങ്ങൾ വരിക നമ്മിലേക്ക് ഒരാവശ്യവുമായി വരുമ്പോ അത് മുതലെടുക്കാനുള്ള ബന്ധങ്ങൾ ഹറാമിലൂടെയാണ് പിന്നെ നടക്കുന്നത് അവള് പൈസ ചോദിച്ചു വന്നു ഞാൻ പറഞ്ഞു ഈ നീ എടുത്തോ പക്ഷെ അതിന് പകരം നിന്റെ ശരീരം നീ എനിക്ക് വഴിപ്പെടുത്തി തരണം അവൾ നിർബന്ധിതയായിരുന്നു അള്ളാഹുവേ അങ്ങനെ വ്യഭിചാരത്തിൽ ഒരുങ്ങി ആ നീചനിഷ്ഠമായ കർമ്മത്തിന് ഞങ്ങൾ ഒരുങ്ങുമ്പോ അവള് പറഞ്ഞു ശരീരത്തിലെ എന്റെ കന്യകത്വം അത് നീ ഒരിക്കലും അർഹതയില്ലാതെ നശിപ്പിക്കല്ലേ അള്ളാഹു കാണുന്നുണ്ട് എന്ന് കിടന്ന കടത്തത്തിൽ അവൾ പറഞ്ഞൊരു വാക്കുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നടന്നുപോയി പോയി ഞാൻ തോപ്പ് ചെയ്ത് പശ്ചാത്തപിച്ചു ഞാൻ അവളോട് പറഞ്ഞു ഈ കാശി നിനക്കുള്ളതാണ് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പോന്നു റബ്ബേ ഇത് ഞാൻ ചെയ്ത് നിനക്ക് വേണ്ടിയാണ് അവളെ കീഴ്പ്പെടുത്താനും എൻ്റെ ശരീരത്തിന്റെ ആഗ്രഹം നടത്താനും എനിക്ക് കഴിയുമായിരുന്നു പടച്ചവനെ ഞങ്ങളെ രക്ഷിച്ചു തരയണമേ ആ പ്രാർത്ഥനയിലാണ് മൂന്നാമത് ആ ഗുഹ ആ ഗുഹാമുഖത്തെ പാറനങ്ങിയതും അവർക്ക് പുറത്തു കടക്കാൻ സാധിച്ചതും ഇമാം തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹതീതാണിത് ഈ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് മ്മ്മിനെ നമ്മുടെ ചുറ്റുപാടുകളിൽ പെണ്ണുങ്ങൾ പുരുഷന്മാരോട് എന്തെങ്കിലും ഒരു ആവശ്യം തിരക്കി വരുന്ന സമയത്ത് അതിനെ വെച്ച് മുതലെടുപ്പ് നടക്കുന്ന വിഷയങ്ങൾ നടക്കുന്നുണ്ട് അള്ളാഹു പറയുമായിരുന്നു പുരുഷന്മാർ നാട്ടിലില്ലാത്ത പെണ്ണുങ്ങളുടെ അരികത്തേക്ക് ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്ത പെണ്ണുങ്ങളുടെ അരികത്തേക്ക് നിങ്ങൾ പോവരുതേ ഹബീബുന റസൂൽ എത്ര വലിയ ഗൗരവമുള്ള വാക്കാണിത് പ്രവാസികളായി നമ്മുടെ ആയിരക്കണക്കിന് സഹോദരന്മാർ വിവാഹം ചെയ്ത് നാട്ടിലാക്കി പോയവരാണ് അവരുടെ ഭാര്യമാരെ മക്കളെ അള്ളാഹു ഏൽപ്പിച്ചു അവരുടെ പെങ്ങന്മാരെ മാതാപിതാക്കളെ അവിടങ്ങളിലൊക്കെ ഒരു പണിയുമില്ലാത്ത ചെറുപ്പക്കാർ കയറിയിറങ്ങി തോന്നിവാസവും ആഭാസവും നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ നൂറുകണക്കിന് കഥകൾ അടക്കം പിടിച്ചു കേൾക്കുകയാണ് നമ്മൾ സങ്കടത്തോടുകൂടെ പുറത്തു പറയാൻ കഴിയാതെ നാണക്കേട് കൊണ്ട് എത്രയോ കുടുംബിനികളെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കേണ്ടി ഒഴിവാക്കേണ്ടി വന്നു സ്വന്തം മൂത്താപ്പയുടെ മകൻ എളാപ്പയുടെ മകൻ അമ്മായിയുടെ മകൻ അയൽവാസി ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഇനി സംഭവിക്കരുത് മിനെ അള്ളാഹു ഒരു അവസരം നമുക്ക് നൽകിയില്ലെന്ന് വരും തോപ് ചെയ്ത് മടങ്ങാൻ ഇനി ഒരു അവസരം നൽകാതെ അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ വീടും പരിസരവും ഇങ്ങനെ മലിനമാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അതാബിലേക്കല്ലേ പോകുന്നത് അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരി യുദ്ധത്തിന് ും തിരിച്ചു വരാൻ തങ്ങൾ പറഞ്ഞു ഒരു ഒരു യുവാവും വരാന് പറക്കാരനും ഭർത്താക്കന്മാർ യുദ്ധത്തിന് പോയ പെണ്ണുങ്ങൾ വീടുകളിലുണ്ട് അവരുടെ അരികത്തെ അനാവശ്യമായി കയറിച്ചെല്ലരുത് കഥ പറയാൻ സ്വറ പറയാൻ ഇതായിരുന്നു നടക്കുന്നത് മൊബൈൽ പിടിച്ചിട്ട് നീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് കാണിച്ചു കൊടുക്ക രണ്ടുപേരും ഒപ്പം നിന്നിട്ട് ജീവിതത്തിൽ സംഭവിച്ചുപോയ ദുരന്തങ്ങളിൽ വിവാഹം വേർപെട്ടുപോയതിൽ പിന്നെ സങ്കടപ്പെട്ട് കര